കാണാനായിട്ട് കുറച്ച് നല്ല ക്വാളിറ്റി ഉള്ള വണ്ടികളാണ് അല്ലേ കൂടുതലും? എങ്ങനെയാ വിലവാങ്ങളൊക്കെ കുറവാണോ? ആ നല്ല വില കുറച്ച് വില കുറഞ്ഞ വണ്ടികളാണല്ലേ. നമ്മൾ കിലോമീറ്റർ ഒരു വിധം കുറഞ്ഞ ക്വാളിറ്റി ഉള്ള വണ്ടികളാണ് നമ്മൾ കൂടുതൽ ചെയ്യുന്നത്. പിന്നെ ഇയർ കൂടിയ വണ്ടികളാണ് ചെയ്യുന്നത് അല്ലേ. അപ്പൊ നമുക്ക് എത്ര രൂപ ലോൺ കയറ്റാൻ പറ്റും? ഇത് നമുക്കൊരു 70 രൂപ 80 രൂപ എന്തായാലും ബാക്കി ലോൺ ചെയ്തു. അതായത് ഒരു 6 ലക്ഷം രൂപ തന്നെ ലോൺ ചെയ്തു. പിന്നെ ഈ പറയുന്ന പ്രൈസുകൾ എല്ലാം നെഗോഷ്യബിൾ ആണ്. അപ്പൊ ഈ പറഞ്ഞ വണ്ടികളിലെ പ്രൈസ് ഒക്കെ നെഗോഷ്യബിൾ ആണ്. നിങ്ങൾ ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് വണ്ടി കണ്ട് ഇഷ്ടപ്പെട്ട് ടെസ്റ്റ് ഡ്രൈവ് ഒക്കെ എടുത്തതിന് ശേഷം നല്ലോണം നെഗോഷിയേറ്റ് ചെയ്ത് എടുക്കാവുന്ന തീർച്ചയായിട്ടും ചെയ്തു കൊടുക്കും. അത്യാവശ്യം നല്ല വൃത്തിയുള്ള നല്ല ക്വാളിറ്റി ഉള്ള ഒരു വണ്ടി. സെക്കൻഡ് ഓണർ ആണ്. സെക്കൻഡ് ഓണർ ആണ്. ഇത് നമ്മൾ എത്ര ചോദിക്കുന്നതല്ല? ഇത് 10-35 ആണ് ചോദിക്കുന്നത്. 10,35,000. നമുക്ക് 10 രൂപ വരെ നല്ല പാർട്ടി ആണെങ്കിൽ നമുക്ക് ലോൺ ചെയ്തു കൊടുക്കാം. അല്ല റേറ്റ് കുറയുമല്ലോ അല്ലേ? ചെറിയ വ്യത്യാസങ്ങൾ നമുക്ക് എല്ലാം ചെയ്തു. അപ്പൊ 10,35,000 രൂപയാണ് ആസ്കിംഗ് പ്രൈസ്. 10 ലക്ഷം രൂപ വരെ നിങ്ങൾക്ക് ലോണും കിട്ടും. നല്ല പ്രൊഫൈല് കാര്യങ്ങളൊക്കെ ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ 10 ലക്ഷം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും. നല്ല ക്വാളിറ്റിയിലുള്ള വാഹനങ്ങൾ, അത് തന്നെ എല്ലാ കിലോമീറ്ററുകളൊക്കെ കറക്റ്റ് കമ്പനി ഹിസ്റ്ററി ഉള്ള വണ്ടികൾ, അതുപോലെ തന്നെ ആക്സിഡന്റോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത വണ്ടികൾ, എല്ലാം കൊണ്ടും നല്ല കിടിലൻ കുറേ വണ്ടികളുള്ള ഒരു ഷോറൂമിലാണ് നമ്മൾ വന്നിട്ടുള്ളത്. അതായത് മലപ്പുറം ജില്ലയിൽ വള്ളുവമ്പുറം എന്ന് പറയുന്ന സ്ഥലത്ത് മാനൂസ് കാർ വേൾഡിലാണ് കേട്ടോ. അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ ഇവിടുത്തെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള വണ്ടികൾ മാത്രമാണ് ഇവരിവിടെ സെയിൽ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഷോറൂമിലാണ് നമ്മളിന്ന് വന്നിട്ടുള്ളത്. നമുക്ക് ഇന്ന് ഇവിടെ കാണാനായിട്ട് കുറച്ചധികം നല്ല ക്വാളിറ്റി വണ്ടികൾ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തുന്നത് ഇതൊക്കെയാണ്. പിന്നെ ഇവരുടെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇവർ വിളിക്കുന്ന എല്ലാ വണ്ടികൾക്കും ഫ്ലഡ് എഫക്റ്റ് ഇല്ല എന്നുള്ളത് ഗ്യാരണ്ടി ആയിരിക്കും. അതുമാത്രമല്ല കിലോമീറ്ററിൻ്റെ കാര്യവും ഗ്യാരണ്ടി ആയിരിക്കും. മേജർ ആക്സിഡൻസോ റീപ്ലേസ്മെൻറ്റോ ഉണ്ടെങ്കിൽ അതിപ്പോൾ ഇവർ കാണാത്തതാണ്. നിങ്ങൾ കൊണ്ടുപോയിട്ടാണ് അത് കാണുന്നതെന്നുണ്ടെങ്കിൽ ഇവർ ആ വാഹനം തിരിച്ചെടുക്കുകയും നിങ്ങളുടെ പൈസ മുഴുവനായിട്ട് നിങ്ങൾക്ക് തിരിച്ചു തരികയും, അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആവശ്യപ്രകാരം വേറൊരു വണ്ടിയാണെങ്കിൽ അങ്ങനെ ചെയ്തു തരികയും ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും ചെയ്യുന്ന ഒരു ഷോറൂമാണിത്. അപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി വണ്ടികൾ എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വന്ന് സെലക്ട് ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു ഷോറൂം തന്നെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ മാക്സിമം നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ നിങ്ങൾ ഫേസ്ബുക്കിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഫേസ്ബുക്ക് പേജും കൂടി ഒന്ന് ഫോളോ ചെയ്യണം. അപ്പോൾ എന്തായാലും നല്ലൊരു യൂസ്ഡ് കാർ എടുക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഒരു ഉപകാരം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ വീഡിയോ നിങ്ങളൊന്ന് ഷെയർ ചെയ്യുകയും കൂടി വേണം. ഇപ്പം കൂടുതൽ പറഞ്ഞു കിട്ടുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. നമ്മുടെ മാനൂസ് കാർ വേൾഡിൽ നമുക്കിന്ന് കാണാനായിട്ട് കുറച്ച് നല്ല ക്വാളിറ്റി ഉള്ള വണ്ടികളാണ് അല്ലേ കൂടുതലും? എങ്ങനെയാ വിലവാങ്ങളൊക്കെ കുറവാണോ? ആ നല്ല വില കുറച്ച് വില കുറഞ്ഞ വണ്ടികളാണല്ലേ. നമ്മൾ കിലോമീറ്റർ ഒരു വിധം കുറഞ്ഞ ക്വാളിറ്റി ഉള്ള വണ്ടികളാണ് നമ്മൾ കൂടുതൽ ചെയ്യുന്നത്. പിന്നെ ഇയർ കൂടിയ വണ്ടികളാണ് ചെയ്യുന്നത് അല്ലേ. ഓക്കെ. അപ്പൊ എന്തായാലും നമ്മുടെ ഈ ഒരു എപ്പിസോഡിൽ നമുക്ക് വാഹനങ്ങളുടെ ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നത് ആസിഫാണ്. നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. ഓക്കെ. അപ്പൊ നമ്മൾ കുറച്ച് നാൾ മുമ്പാണ് ഇവിടുത്തെ വീഡിയോ ചെയ്തത്. ഇപ്പോൾ ഓൾമോസ്റ്റ് എനിക്ക് ഒന്ന് 2 മാസത്തിന് അടുത്തായി നമ്മൾ ഇവിടെ വന്നിട്ട് പിന്നെ. അപ്പൊ എന്തായാലും നമുക്ക് ഇനിയിപ്പോ ഇവിടെ നിന്നുള്ള നേരെ വാഹനങ്ങളുടെ ഡീറ്റെയിൽസിലേക്ക് പോവാം. ആദ്യത്തെ വണ്ടി ഒരു ടെറാനോ ആണ് അല്ലേ? അതെ. ടെറാനോ ഏതാ മോഡല്? ഇത് 2014 മോഡലാണ്. 14 ഫെബ്രുവരി ആണ്. 14 മോഡൽ ഫെബ്രുവരിയിലാണ്. പിന്നെ 125 കിലോമീറ്റർ ഓടിയത്. സിംഗിൾ ഓണർ വണ്ടിയാണ്. 125,000 ജെനുവിൻ കിലോമീറ്റർ ആണോ? ആ ജെനുവിൻ കിലോമീറ്റർ ആണ്. ഇത് ഡീസൽ ആണല്ലോ അല്ലേ? ആ ഡീസൽ. ഡീസൽ 110 ആണോ 85 ആണോ? 85 ആണ്. 85 ആണ്. അത്യാവശ്യം മൈലേജ് കിട്ടും. അതെ. 16-17 ഒക്കെ മൈലേജ് കിട്ടുന്ന വണ്ടിയാണ്. ഇന്റീരിയർ ഒക്കെ നല്ല വൃത്തിയുണ്ട് അല്ലേ? സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് ടച്ചപ്പോ കാര്യങ്ങളൊന്നും കയറിയിട്ടില്ല. ഒറിജിനാലിറ്റി പെയിന്റ് കാര്യങ്ങളാണ്. പമ്പർ കാര്യങ്ങളൊക്കെ ടച്ച് ചെയ്തിട്ടുള്ളൂ. വേറെ റീപ്ലേസോ കാര്യങ്ങളൊന്നും ഇല്ല. നമ്മളൊരു വലിയ കംപ്ലൈന്റ് ആയിട്ട് നമ്മൾ പറയേണ്ട കാര്യമില്ല. കാരണം അതൊക്കെ നോർമലി സംഭവിക്കുന്ന കാര്യങ്ങളാണ്. പിന്നെ ഓൾറെഡി ഇൻഷുറൻസ് പിന്നെ 2024 ഫെബ്രുവരി വരെ ഉണ്ട്. ഫെബ്രുവരി വരെ ഇൻഷുറൻസ് ഉണ്ട്. അത് ഇങ്ങനെ ഫുൾ കവർ ഇൻഷുറൻസ്. ഫുൾ കവർ ഇൻഷുറൻസ് ആണ്. ടയർ വാങ്ങാനൊക്കെ ലോൺ ചെയ്യാം. ടയറൊക്കെ എന്താ സ്ഥിതി? ഓ ടയറൊക്കെ ഒരു 60% ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട്. 60% ഉണ്ട് അല്ലേ. എന്തായാലും ഒരു 10-15,000 കിലോമീറ്റർ ഓടാ അല്ലേ? ഓ ഓടാ തീർച്ചയായും. അതേപോലെ തന്നെ ഇത് ശരിക്കും അന്നത്തെ ഫുൾ ഓപ്ഷൻ വണ്ടിയാണോ? അതെ, RXL ആണ്. RXL വരുന്നതാണ്. അതുകൊണ്ട് തന്നെ AC പവർ സ്റ്റിയറിംഗ്, ഫോർ ഡോർ പവർ വിൻഡോ, അലോയ് വീല്, പിന്നെ എല്ലാം ഇൻബിൽഡ് മ്യൂസിക്സും കാര്യങ്ങളെല്ലാം വരും. എയർ ബാഗ് ഒക്കെ വരുന്നില്ല? രണ്ട് എയർബാഗ്. ഓക്കെ. നല്ല വൃത്തിയാണ് മെയിൻ ആയിട്ട്. ഇത് നമ്മൾ എത്ര ചോദിക്കുന്നില്ല? നമ്മള് 5,60,000, 5.5 രൂപക്ക് ഫൈനൽ കൊടുക്കാൻ പറ്റും. 5,60,000 രൂപയാണ് ആസ്കിംഗ് പ്രൈസ്. 85 PS ആയതുകൊണ്ട് തന്നെ മൈലേജ് കിട്ടും. കാര്യമായ ഒരു കംപ്ലൈന്റ് ഉണ്ടാവില്ല. കംപ്ലൈന്റ് കാര്യങ്ങളൊന്നും ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. നമ്മള് ഫ്ലഡ് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഗ്യാരണ്ടി കൊടുക്കും. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നമ്മൾ വണ്ടി തിരിച്ചെടുക്കും. ഓക്കെ. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് അധികം കാര്യങ്ങളൊക്കെ ഇവരോട് ചെയ്യുന്നുണ്ട്. ഈ 5,00,000 നമുക്ക് എത്ര ലോൺ ചെയ്യാൻ പറ്റും ഇതിന്? നമുക്ക് നല്ല പാർട്ടി ആണെന്നുണ്ടെങ്കിൽ ഒരു 60 രൂപ കഴിച്ചാണ് നമുക്ക് ബാക്കി ലോൺ ചെയ്ത് കൊടുക്കാം. മിഡിൽ പാർട്ടി ആണെന്നുണ്ടെങ്കിൽ പ്രൊഫൈൽ അനുസരിച്ചിട്ടാണ് നമുക്ക് ഇത് ലോൺ പാസ് ചെയ്യാൻ പറ്റും അല്ലേ? ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പൊ എന്തായാലും പരമാവധി ലോണിൽ ഒരു 50,000 രൂപയൊക്കെ നിങ്ങൾ കാണുകയാണെങ്കിൽ എടുക്കാൻ പറ്റുന്ന നല്ലൊരു ടെറാനോ ആണ്. ഇനി ഇവിടെ വീണ്ടും വേറൊരു ഗ്രേ കളർ ടെറാനോ നടക്കുന്നുണ്ട്. ഇത് ഏതാ മോഡല്? ഇത് 2019 രജിസ്ട്രേഷൻ 18 മോഡലാണ്. മോഡലാണ്. അപ്പൊ 2018 മോഡൽ, 19 രജിസ്ട്രേഷൻ. അത്യാവശ്യം പുതിയ വണ്ടി തന്നെയാണ് അല്ലേ? 97 ഓടിയിട്ടുണ്ട്. കറക്റ്റ് കമ്പനി സർവീസ് കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്. 97,000 ഓടിയിട്ടുണ്ട് അല്ലേ?
സിംഗിൾ ഓണർ വണ്ടിയാണ്. സിംഗിൾ ഓണർ ആണ്. ടച്ചപ്പോ കാര്യങ്ങളൊന്നും കയറിയിട്ടില്ല. ഒറിജിനാലിറ്റി പെയിന്റ് കാര്യങ്ങളൊക്കെയാണ്. അതെ അല്ലെ, നല്ല വൃത്തിയുണ്ട്. ഇതും ഓൾറെഡി ഫെബ്രുവരി 2024 വരെ ഇൻഷുറൻസ് ഇൻഷുറൻസ് ഉണ്ട് അല്ലെ. ഇത് ശരിക്കും ഏതാ ഓപ്ഷൻ? ഏതാ? RXL ആണ്. RXL തന്നെയാണ്, അതായത് ഫുൾ ഓപ്ഷൻ. ഫുൾ ഓപ്ഷൻ. ഓക്കെ, ഒട്ടുമിക്ക എല്ലാ ഫീച്ചേഴ്സും ഉണ്ടാവൂലേ? അതെ. അതിന്റെ മെയിൻ ഗ്ലാസ്, മെയിൻ ഗ്ലാസ് ചെറിയ സ്ക്രാച്ച് വന്നിട്ടുണ്ട്. ഗ്ലാസ് മാറിയിട്ടില്ല, ഒറിജിനൽ ഗ്ലാസ് തന്നെയാണ്. പാർട്ടി ആവശ്യപ്പെട്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ മാറ്റി കൊടുക്കുന്നതാണ്. എന്തോ കല്ലടിച്ചാന്ന് തോന്നുന്നു അല്ലേ? ചെറുതായിട്ട് ചെറിയ സ്ക്രാച്ച് വീണിട്ടുണ്ട്, പൊട്ടല് വീണിട്ടുണ്ട്. അപ്പൊ അത് മാറ്റണമെങ്കിൽ മാറ്റിയാൽ മതി. അതായത് പിന്നെ കസ്റ്റമർ ആവശ്യപ്പെട്ടാണെങ്കിൽ ഞാൻ മാറ്റി കൊടുക്കും. മാറ്റി കൊടുക്കും അല്ലേ? ഓക്കെ, അപ്പൊ ഇത് നമ്മൾ എത്ര ചോദിക്കുന്ന പോലെ? ഇത് 775,000 രൂപ. 775,000 രൂപ അല്ലേ? ഓക്കെ, അത്യാവശ്യം നല്ല മോഡൽ കൂടിയൊരു വണ്ടിയാണ്. അതുപോലെ തന്നെ അലോയ് വീലും കാര്യങ്ങളെല്ലാം ഉണ്ട്. ടയറൊക്കെ നേരത്തെ പറഞ്ഞ പോലെ 60% ടയർ, 4 ടയർ, ഒരു 10,000 കിലോമീറ്റർ ഒക്കെ ഓടാനുള്ള ടയറേ ഉള്ളൂ. ഇത് നമ്മൾ എത്ര പറഞ്ഞു? 775,000. ഇത് നമുക്ക് എത്ര ലോൺ ചെയ്യാൻ പറ്റും? ഇതും ഒരു 70 രൂപ കഴിച്ച് നമുക്ക് ബാക്കി 700,000 രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാം അല്ലേ. അത് എപ്പോഴും പറയുന്നു കസ്റ്റമറുടെ ട്രാക്ക് അനുസരിച്ചായിരിക്കും ലോണും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിട്ടുണ്ടാവുക. അപ്പോൾ 70,000 രൂപയുടെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന നല്ലൊരു വണ്ടിയാണ്. ഇത് 110 ആണോ 85 ആണോ? 85 ആണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മൈലേജും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ലോണം ഉണ്ടാവുന്ന ഒരു വണ്ടിയാണ്. അപ്പോൾ നല്ല ക്വാളിറ്റിയിലുള്ള ഒരു ഡസ്റ്ററാണ് നമ്മൾ അടുത്തായിട്ട് കാണിക്കുന്നത്. ഡസ്റ്റർ ഏതാ മോഡൽ? ഇത് 2016 മോഡൽ. 16 ആണ്. 16 110 ആണോ? 85 ആണ്. കൂടുതൽ 85 ആണ് ചെയ്യല്, കാരണം കസ്റ്റമർ കൂടുതൽ ആവശ്യപ്പെടുന്നത് 85 ആണ്. ഒന്ന് മൈലേജ് കൂടുതൽ കിട്ടും, പിന്നെ കംപ്ലൈന്റ് കുറവാണ്. എന്തെങ്കിലും ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഇല്ല, റീപ്ലേസ് കാര്യങ്ങളൊന്നും. എത്ര ഓടിയുണ്ട്? 114 കിലോമീറ്റർ ആണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു വണ്ടിയാണ്. ഏതാ വേരിയന്റ് വരുന്നേ? ഇത് RXL ആണ്. ഫുൾ ഓപ്ഷൻ ആണ്. ഫുൾ ഓപ്ഷൻ ആണ്. ഓക്കേ, അത് അലോയ് വീല്, അലോയ് വീല് കാര്യങ്ങളൊക്കെ വരും. എല്ലാവിധ ഫീച്ചേഴ്സും ടയർ. ഇതിന് ഒരു 80%, 90% ടയർ ഉണ്ട്. ടയർ ഉണ്ട് അല്ലേ? ഇത് അത്യാവശ്യം നല്ല കട്ടിയുള്ള ടയർ ഉണ്ട്. നല്ല സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ടയർ വെച്ച് എന്തായാലും ഒരു 20-25 കിലോമീറ്റർ ഓടും അല്ലേ? തീർച്ചയായിട്ടും ഓടും, തീർച്ചയായിട്ടും ഓടും. നല്ല സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇന്റീരിയർ ആണെങ്കിലും നല്ല വൃത്തിയാണ് കേട്ടോ. ഒരു ഫാമിലിയൊക്കെ എടുത്താൽ നല്ല വൃത്തിയായിട്ട് കൊണ്ടുനടക്കാൻ പറ്റുന്ന ഒരു വണ്ടി അല്ലേ? ഓക്കെ, എല്ലാം കമ്പനി സാധനങ്ങൾ തന്നെയാണ്. അതെ, കമ്പനി സാധനങ്ങൾ, ഒന്നും മാറിയിട്ടില്ല. ഡസ്റ്റർ നമ്മൾ എത്ര ചോദിക്കുന്നേ? നമ്മൾ ഫൈനൽ 660 ചോദിക്കുന്നത്. 2016 വണ്ടിന്റെ ക്വാളിറ്റിക്ക് അനുസരിച്ച് ചെറിയ മാറ്റങ്ങൾ റേറ്റില് സാധാരണ നമുക്ക് കിട്ടുന്ന ചെറിയ റേറ്റിനോ, എന്നാലും നമുക്ക് കുറച്ച് കൊടുക്കാം. നമുക്ക് എത്ര ലോൺ കയറ്റാൻ പറ്റും? ഇത് നമുക്കൊരു 70-80 രൂപ എന്തായാലും ബാക്കി ലോൺ ചെയ്തു. അതായത് ഒരു 600,000 രൂപ തന്നെ ലോൺ ലോൺ ചെയ്തു. പിന്നെ ഈ പറയുന്ന പൈസകളെല്ലാം നെഗോഷ്യബിൾ ആണ് കേട്ടോ. ഈ പറഞ്ഞ വണ്ടികളിലെ പ്രൈസ് ഒക്കെ നെഗോഷ്യബിൾ ആണ്. നിങ്ങൾ ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് വണ്ടി കണ്ട് ഇഷ്ടപ്പെട്ട് ടെസ്റ്റ് ഡ്രൈവ് ഒക്കെ എടുത്തതിന് ശേഷം നല്ലോണം ഒന്ന് നെഗോഷിയേറ്റ് ചെയ്ത് എടുക്കാവുന്ന, തീർച്ചയായിട്ടും പരമാവധി ലോണും ചെയ്തതും നിങ്ങളുടെ ട്രാക്ക് അനുസരിച്ച് മാത്രം. ലോണിന്റെ കാര്യത്തിൽ നമ്മൾ എപ്പോഴും ഒരു മെൻഷൻ അതിന്റെ അകത്ത് സെപ്പറേറ്റ് പറയും. നിങ്ങളുടെ ഒരു ട്രാക്ക് അനുസരിച്ച് നിങ്ങൾക്ക് ലോണും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ. എക്കോസ്പോർട്ട് ഏതാ മോഡല്? ഇത് 2016 മോഡലാണ്. 16 ആണ്. പെട്രോൾ ആണ്. പെട്രോൾ ആണല്ലേ? പെട്രോൾ മാനുവൽ ആണോ? അത്യാവശ്യം നല്ല കുറച്ച് മോഡിഫിക്കേഷൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. എന്താ വെച്ചാൽ കാര്യമായിട്ടൊന്നുമില്ല, റൂഫ് ഒന്ന് ബ്ലാക്ക് ആക്കിയിട്ടുണ്ട്. പിന്നെ കുറച്ച് എന്താ പറയാ അഡീഷണൽ ചെറിയ ഫിറ്റിങ്സുകളോ കാര്യങ്ങളോ ചെയ്തിട്ടുണ്ട് അല്ലേ. അലോയ് വീലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് വേരിയന്റ് ടൈറ്റാനിയം പ്ലസ്. ടൈറ്റാനിയം പ്ലസ്, അതായത് അന്നത്തെ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഫുൾ ഓപ്ഷൻ വണ്ടി, 16 മോഡലിൽ വന്ന ഫുൾ ഓപ്ഷൻ വണ്ടി. പിന്നെ ഓൾറെഡി 60,000 ഓടിയിട്ടുള്ളൂ. ജെനുവിൻ കിലോമീറ്റർ ആണ്. സിംഗിൾ ഓണർ വണ്ടിയാണ്. ആ ഓക്കെ, 60,000 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ ലോ കിലോമീറ്റർ ലോ കിലോമീറ്റർ ആണ്. വലിയൊരു ഓട്ടം എന്ന് പറയാനില്ല. അത്യാവശ്യം നല്ല മാക്സിമം ലോണും കയറും. ആ മാക്സിമം ലോണും കയറും അല്ലേ. ഇത് ടയർ ഭാഗങ്ങളൊക്കെ എത്ര ഉണ്ടാവും? ഒരു 60%. ഒരു 10,000 കിലോമീറ്റർ ഒക്കെ ഓടാനുള്ളൂ. 10,000 കിലോമീറ്റർ ഓടാനുള്ള ടയർ. അതെ അതെ. ഇത് ശരിക്കും ഇപ്പോ എന്തെങ്കിലും ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഇല്ല, ഒന്നുമില്ല. റീപ്ലേസ് വണ്ടിയാണ്. ഇത് നമ്മൾ എത്ര ചോദിക്കുന്നേ? ഇത് 560. 560,000. ഇത് നമുക്ക് എത്ര ലോൺ ചെയ്യാൻ പറ്റും? ഇതിവരെ 5-5 കാലൊക്കെ ലോൺ കയറും. സിവിൽ സ്കോറും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് ലോൺ ചെയ്യുക. ലോൺ ചെയ്യുക. അപ്പൊ ഞാൻ ഇനി അതിന് എല്ലാ വീഡിയോയിലും സെപ്പറേറ്റ് സെപ്പറേറ്റ് പറയുന്നില്ല. നിങ്ങളുടെ സിബിലും സാങ്കേതികളും നോക്കി മാത്രമേ നിങ്ങൾക്ക് ഈ പറയുന്ന ലോണ് കിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും ഇതിനൊരു 5,25,000 രൂപ വരെ ലോൺ ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു 10-40 രൂപ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാവുന്ന അടിപൊളി ഒരു വണ്ടിയാണ് കേട്ടോ. അതേപോലെ തന്നെ എല്ലാവിധ ഫീച്ചേഴ്സും വരുന്ന അന്നത്തെ ഏറ്റവും ഫുൾ ലോഡ് വണ്ടിയാണ്. അപ്പോൾ ഇനി അടുത്തായിട്ട് ഇവിടെ ഒരു ബൊലേറോ ഉണ്ട്. ബൊലേറോ ഏതാ മോഡൽ? ഇത് 2017 മോഡലാണ്. 17 ZLX ആണ്. ZLX എന്ന് പറയുമ്പോൾ അന്നത്തെ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. സിംഗിൾ ഓണർ വണ്ടിയാണ്. ഇത് സിംഗിൾ ഓണർ ആണ്. 1,00,000 കറക്റ്റ് കമ്പനി സർവീസ് ഉള്ള വണ്ടിയാണ്. 1,00,000 ഓടിയിട്ടുണ്ട്. ഈ ബൊലേറോ ഒക്കെ എന്ത് മൈലേജ് കിട്ടും? ഒരു 17 ആണ് കമ്പനി പറയുന്നത്.
ചോദിക്കുന്നത് 725,000 ഓടിയ 2017 വണ്ടി അല്ലേ? 17 വണ്ടി. ഓക്കേ, അപ്പോൾ എന്തായാലും 725,000 രൂപയില് നമുക്ക് എത്ര ലോൺ ചെയ്യാൻ പറ്റും? ഇതും നമുക്കൊരു 80 രൂപ കഴിച്ചാണ് ബാക്കി ലോൺ ചെയ്യാം. 80,000 രൂപ കുറച്ചാൽ ബാക്കിയുള്ള ഫുൾ പൈസ ലോൺ ചെയ്യാം അല്ലേ? അപ്പോൾ ഓൾമോസ്റ്റ് ഒരു 6 ലക്ഷം രൂപ ലോൺ കിട്ടും. ലോൺ കിട്ടും. ഓക്കെ, ബാക്കി പൈസ കൈ കണ്ടാതി. ഈ പറഞ്ഞ പ്രൈസുകൾക്ക് ഞാൻ വീണ്ടും പറയുന്നു, നെഗോഷ്യബിൾ ആണ്, ഒന്നും ഫിക്സഡ് അല്ല. മാക്സിമം നിങ്ങൾ വന്ന് കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് സംസാരിക്കും. ഈ ഫോണിലൂടെയുള്ള ബാർഗെയിനിങ് പരമാവധി ഒഴിവാക്കുക അല്ലേ? അതെ, കാരണം വണ്ടി കണ്ട് വണ്ടി നിങ്ങൾ നേരിട്ട് വന്ന് കാണുമ്പോഴാണല്ലേ നമുക്ക് അതിന്റെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ മനസ്സിലാവുള്ളൂ. പിന്നെ നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ പറയുന്ന വിലകളെല്ലാം ഷോറൂമുകാർ ചോദിക്കുന്ന വിലകളാണ്. അത് ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് എല്ലാ തരത്തിലും നെഗോഷിയേറ്റ് ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പൊ ഇനി കുറച്ച് പഴയ മോഡൽ ഒരു ഓൾട്ടിസ് ഇവിടെ ഉണ്ട്. ഇത് 2010 മോഡലാണ്. 2010 മോഡൽ കൊറോള ഓൾട്ടിസ് അല്ലേ? കൊറോള ഇത് ശരിക്കും ജെ ഓപ്ഷൻ ആണ്. ജെ ഓപ്ഷൻ, ഫുൾ ഓപ്ഷൻ അല്ല, താഴെയുള്ള ഓപ്ഷൻ, മിഡിൽ ഓപ്ഷൻ വരും അല്ലേ? പക്ഷെ ഇതിനകത്ത് ഡി ആർ എല്ലും സംഭവങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, അത്യാവശ്യം മോഡിഫിക്കേഷൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഹെഡ്ലൈറ്റ് രണ്ടും മാറിയിട്ട് പുതിയ ഡി ആർ എല്ലൊക്കെ വരുന്ന ടൈപ്പ് സാധനം ചെയ്തിട്ടുണ്ട്. എല്ലോ വീലോ കാര്യങ്ങളൊന്നുമില്ല. ഇത് പെട്രോളോ ഡീസൽ ആണോ? ഡീസൽ ഡീസൽ വണ്ടിയാണ്. 2010 മോഡൽ ഡീസലില് ഫോർ ഡോർ ഫോർ വിൻഡോ ഒക്കെ വരില്ല. അതെ. എത്ര ഓടിയിട്ടുണ്ട്? ഇതൊരു 150 റേഞ്ചിൽ ഓടിയിട്ടുണ്ട്. 1.5 ലക്ഷം ഓടിയിട്ടുണ്ട് അല്ലേ? ജെനുവിൻ ആണെന്നുള്ളത് ഉറപ്പല്ല, ഈ ഒരു കുറഞ്ഞ വണ്ടി ആയതുകൊണ്ട്. അതെ 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 അതെ. പിന്നെ ടൊയോട്ടയുടെ വണ്ടിയാണ്, ഈ പറഞ്ഞ വലിയ പ്രശ്നമൊന്നും അല്ല. ടൊയോട്ടയുടെ വണ്ടി 5 കിലോമീറ്റർ ഓടി പോയാലും കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഈ പുറത്തുനിന്ന് വരുന്ന വണ്ടികളുടെ നമ്മൾ ചെയ്യണതൊക്കെ ഒറിജിനൽ കേരള വണ്ടിയാണ്. പുറത്തുനിന്ന് വണ്ടി നമ്മൾ ചെയ്യലില്ല, ഒറിജിനൽ കേരള വണ്ടി മാത്രമേ ചെയ്യലുള്ളൂ. ഈ പുറത്തുനിന്ന് വരുന്ന വണ്ടികളൊക്കെ മിനിമം 3 ലക്ഷം 4 ലക്ഷം ഓടി വണ്ടികളാണ് ഇങ്ങോട്ട് വരുന്നത്, കിലോമീറ്റർ തിരിച്ചു വെക്കുന്നതായിരിക്കാം. ഇതൊക്കെ ഉള്ളത് മോഡൽ പറഞ്ഞ വണ്ടി ആയതുകൊണ്ട് ഞാൻ സെർച്ച് ചെയ്യാത്തതുകൊണ്ടാണ്, ജെനുവിൻ അല്ല എന്ന് പറയാം, എനിക്ക് ഉറപ്പില്ല. അതുകൊണ്ടാണ് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം. ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ എന്തായാലും നല്ല വൃത്തിയുള്ള ഇന്റീരിയറും കാര്യങ്ങളൊക്കെ ഉണ്ട്, സീറ്റോറൊക്കെ ഉണ്ട്. കിലോമീറ്ററിന്റെ കാര്യത്തിൽ മാത്രം അവിടെ ഉറപ്പില്ല, അത് വേണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഇല്ല? റീപ്ലേസ് കാര്യങ്ങളും എല്ലാം കമ്പനി സാധനങ്ങളും. ഓക്കെ, 10 നമ്മൾ എത്ര ചോദിക്കുന്ന പോലെ 4 ലക്ഷം ആവശ്യപ്പെടുന്നത്. 4.5 ലക്ഷം എന്തെങ്കിലും ചെറിയ വ്യത്യാസങ്ങൾ ചെയ്താണ്ട് നമുക്ക് കൂടുതലല്ലേ? 10 അപേക്ഷിച്ച് അല്ല, അൾട്ടീസ് ആണ്, മാർക്കറ്റുള്ള വണ്ടിയാണ്. മാക്സിമം കുറച്ച് കൊടുക്കൂലേ? കൊടുക്കാം. ഡീസൽ ആയതുകൊണ്ട് നമുക്കൊരു 16-17 ഒക്കെ മൈലേജ് കിട്ടൂലേ? 18 കിലോമീറ്റർ മൈലേജ് ഉണ്ടോ? മൈലേജ് കിട്ടും അല്ലേ? ഓക്കെ, അപ്പൊ എന്തായാലും ഒരു ഫാമിലിക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു വണ്ടിയാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ പ്രൈസ് നെഗോഷ്യബിൾ ആണ്. നമുക്ക് എത്ര ലോൺ ചെയ്യാൻ പറ്റും 10? ലോണ് കുറച്ച് കുറവായിട്ടേ കിട്ടുള്ളൂ, 2 ലക്ഷം രൂപ. ഇയർ കുറഞ്ഞ വണ്ടി ആയതുകൊണ്ട് രണ്ടൊക്കെ കിട്ടുമല്ലോ? രണ്ട് കിട്ടും. അപ്പൊ എന്തായാലും നിങ്ങൾ വന്നിട്ട് നോക്കിയിട്ട് നിങ്ങൾക്ക് താല്പര്യത്തിനനുസരിച്ച് എടുത്തോളൂ. പിന്നെ അടുത്തത് നല്ല കിടിലൻ ഒരു SUV കാണിച്ചു തരാം. XUV ഏതാ മോഡല്? ഇത് 2018 മോഡല്, W7 ആണ്. W7 എന്ന് പറയുമ്പോ അന്നത്തെ ഒരു മിഡിൽ ഫുൾ ഓപ്ഷന്റെ തൊട്ട് താഴെയുള്ള, അതെ, ഇതിന്റെ മേലെ വരുന്ന വണ്ടി W10 ആണ്. സൺറൂഫ് കാര്യങ്ങളൊക്കെ വരും, വേറെയുള്ള എല്ലാ സംഭവങ്ങളും ഉണ്ടാവും. അതായത് ഞാൻ പറഞ്ഞല്ലോ, സീറ്റ് ഒഴിവാകും, സീറ്റ് കാര്യങ്ങളൊക്കെ അഡീഷണൽ ചെയ്തിട്ടുണ്ട്, നല്ല സീറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഫുൾ ഓപ്ഷന്റെ നേരെ താഴെയാണ്. 2018 മോഡൽ അല്ലേ? എത്ര ഓടിയിട്ടുണ്ട്? 1.28 കറക്റ്റ് ജനു കിലോമീറ്റർ ആണ്. കമ്പനി സർവീസ് ഒന്നുമില്ല, റീപ്ലേസോ കാര്യങ്ങളോ ഒന്നും ഇല്ല. സീറ്റ് കവർ ഒക്കെ ഈ പറഞ്ഞ പോലെ തന്നെ നല്ല അടിപൊളി സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അലോയ് വീല് കിടക്കുന്നുണ്ട്. ഫ്രണ്ട് നല്ല ടയർ ഉണ്ട് അല്ലേ? രണ്ട് പുത്തൻ ടയറാണ്. ബാക്ക് ആവറേജ് ഉള്ളു, ബാക്ക് ഒരു 60% 50% ഉള്ളു. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ സ്റ്റിയറിംഗ് കൺട്രോൾസ് മുതല് ഒട്ടുമിക്ക എല്ലാ ഫീച്ചേഴ്സും ഉണ്ടാവും. പുഷ് ബട്ടൺ സ്റ്റാർട്ട് വരില്ല എന്ന് തോന്നുന്നു അല്ലേ? ഇല്ല, ബാക്കിയുള്ള എല്ലാ ഫീച്ചേഴ്സും ഉണ്ടാവും. അത്യാവശ്യം നല്ല വൃത്തിയുള്ള നല്ല ക്വാളിറ്റി ഉള്ള ഒരു വണ്ടി. സെക്കൻഡ് ഓണറാണ്. സെക്കൻഡ് ഓണറാണ്. ഇത് നമ്മൾ എത്ര ചോദിക്കുന്നതല്ല? ഇത് 10-35 ചോദിക്കുന്നത്. 10,35,000. നമുക്ക് 10 രൂപ വരെ നല്ല പാർട്ടി ആണെങ്കിൽ നമുക്ക് ലോൺ ചെയ്തു കൊടുക്കാം. ചെറിയ വ്യത്യാസങ്ങൾ നമുക്ക് എല്ലാം ചെയ്തു. 10,35,000 രൂപയാണ് ആസ്കിംഗ് പ്രൈസ്. 10 ലക്ഷം രൂപ വരെ നിങ്ങൾക്ക് ലോണും കിട്ടും. നല്ല പ്രൊഫൈല് കാര്യങ്ങളൊക്കെ ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ 10 ലക്ഷം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും. അപ്പൊ എന്തായാലും നല്ലൊരു XUV അന്വേഷിക്കുന്നവർക്ക് എടുക്കാൻ പറ്റുന്ന കിഡിലിന് ഒരു ഓപ്ഷൻ ആണ്, W7 ആണ്. അടുത്തതായിട്ട് ഇവിടെ വീണ്ടും ഒരു XUV കിടക്കുന്നുണ്ട്. ഇത് കുറച്ചും കൂടി പുതിയ മോഡലാണ്,
സൺറൂഫ് വരുന്ന മോഡലാണ്. ഏതാ മോഡല്? ഇത് 2016 മോഡലാണ്. 2016 മോഡലാണ്. W10 ആണ് ഏറ്റവും ഫുൾ ഓപ്ഷൻ. അതായത് നേരത്തെ നമ്മൾ 18 കാണിച്ചു, അത് W7 ആയിരുന്നു, W10 ആണല്ലേ. ഞാൻ ഓർത്ത് കുറച്ചുകൂടി 19 എന്തെങ്കിലും ആയിരിക്കുന്നത്. അതായത് വണ്ടി നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്, ടച്ചപ്പോ കാര്യങ്ങളോ ഒന്നും കയറാത്ത ഒറിജിനാലിറ്റി വണ്ടിയാണ് അല്ലേ. ഓക്കെ, ഹെഡ്ലൈറ്റ് ഒക്കെ ആ ഒരു ന്യൂ ഷേപ്പ് വന്ന വണ്ടിയാണ്. അതെ, ന്യൂ മോഡലാണ്. സൺറൂഫ് വരുന്നുണ്ട്. അതെ, ഒട്ടുമിക്ക എല്ലാ ഫീച്ചേഴ്സും ഉണ്ടാവും. അതേപോലെ അന്നാണെങ്കിൽ ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി W10 ആണ്. ഇതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ പോലെ തന്നെ സ്റ്റിയറിംഗ് കൺട്രോൾസ്, പുഷ് ബട്ടൺ സ്റ്റാർട്ട്, എല്ലാവിധ സാധനങ്ങളും വരും. ഇത് എത്ര ഓടിയിട്ടുണ്ട്? 1,23 കറക്റ്റ് കമ്പനി സർവീസ്, ജെനുവിൻ കിലോമീറ്റർ ആണ്. 1,23,000 കിലോമീറ്റർ. ഓരോ 10,000 കമ്പനി കയറിയിട്ടുണ്ട്. കയറിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സീറ്റ് കൺട്രോളിങ് അടക്കം ഇലക്ട്രിക്കലി വരുന്ന വണ്ടിയാണ്. നല്ല കിഡിലൻ സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ഉണ്ട്. 1,23 ഓടിയിട്ടുണ്ടല്ലേ. അത് പ്രോപ്പർ സർവീസ് ഉണ്ട്. കറക്റ്റ് ജെനുവിൻ സർവീസ് ഉണ്ട്. ടയർ ഭാഗങ്ങളൊക്കെ ആണെങ്കിലോ ഒരു 60-70% ടയർ കാര്യങ്ങളൊക്കെ. ഫ്രണ്ടും ബാക്കും ഒരു 60% കൂട്ടിയാൽ മതി. ഒരു 10,000 കിലോമീറ്റർ ഒക്കെ മാക്സിമം ഓടുള്ളൂ. അതെ, റീപ്ലേസ്മെന്റ് അല്ല, റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ഇത് സെക്കൻഡ് ഓണർ ആണ് വരുന്നത്. റേറ്റ് രണ്ടും സെയിം ആണ്, 10-35 തന്നെയാണ് ചോദിച്ചത്. ഇത് 10 ആണ്, അത് 7 ആണ്. പക്ഷേ അത് 18 ആണ്, ഇത് 16 ആണ്. ആ ഒരു വ്യത്യാസമുണ്ട്. അത് മാത്രമല്ല, ഈ W10 വരുമ്പോൾ ഈ പറഞ്ഞ പോലെ സൺറൂഫ് കാര്യങ്ങളൊക്കെ ഫീച്ചേഴ്സ് കൂടുന്നുണ്ട്. എന്നിരുന്നാലും വില കുറയും. നമ്മൾ ചോദിച്ച വിലയിൽ എന്തായാലും ചെറിയ വ്യത്യാസങ്ങൾ എന്തായാലും നമ്മൾ ചെയ്തു. ഇത് നമുക്കിപ്പോ ഒരു ഫൈനൽ എത്ര രൂപ ലോൺ ചെയ്യാൻ പറ്റും? ഇതിന് 10 രൂപ വരെ ലോൺ. 10 രൂപ വരെ ലോൺ ചെയ്യാം. അപ്പൊ 35,000 രൂപ കയ്യിൽ കണ്ടാൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന 2 XUV ഇവിടെ ഉണ്ട്. രണ്ടും നല്ല കിഡിലൻ കണ്ടീഷനിലുള്ള വണ്ടികളാണ്. നല്ല കിഡിലൻ റെഡ് കളറിലുള്ള ഒരു ബലേനോ ഇവിടെ കിടക്കുന്നുണ്ട്. ബലേനോ ഏതാ മോഡൽ? ഇത് 2019 മോഡലാണ്. പിന്നെ 89,000 കിലോമീറ്റർ, കറക്റ്റ് ജെനുവിൻ കമ്പനി സർവീസ് ആണ്. പെട്രോൾ ആണ്, ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക് ആണ്. CVT അല്ലേ വരുന്നത്? അതെ, CVT വരുന്ന ഓട്ടോമാറ്റിക് വണ്ടിയാണ്. നല്ല ക്വാളിറ്റി ആണല്ലേ. അതെ, ഡെൽറ്റ ഓപ്ഷൻ. ബേസിന്റെ നേരെ മേലെ ഉള്ള ഓപ്ഷൻ. പക്ഷേ ബേസിന്റെ നേരെ മേലെയാണെന്ന് പറഞ്ഞാൽ തന്നെ ഇതിന് എന്താ പറയുക, ലാമ്പും കാര്യങ്ങളും വരും, DRL വരും, ഈ പറഞ്ഞ സ്റ്റിയറിംഗ് കൺട്രോൾസ് വരും. സീറ്റ് കവർ സെപ്പറേറ്റ് ചെയ്തിട്ടില്ല അല്ലേ? അല്ല, സെപ്പറേറ്റ് കമ്പനി സീറ്റ് ആണ് വരുന്നത്. ആ ഓക്കെ. പിന്നെ പുഷ് ബട്ടൺ സ്റ്റാർട്ട് വരില്ല എന്നുള്ളൂ. ഫോർ ഡോർ പവർ വിൻഡോ, AC പവർ സ്റ്റിയറിംഗ്, മിറർ കൺട്രോൾ ഇലക്ട്രിക്കലി വരും. ഒട്ടുമിക്ക എല്ലാ സാധനവും ഉണ്ടല്ലോ. ഡെൽറ്റ എന്ന് പറഞ്ഞാൽ ഡെൽറ്റ അല്ലേ. ഓക്കെ, ഇതിപ്പോ 89,000 കിലോമീറ്റർ, പെട്രോൾ ജെനുവിൻ ആണ് കിലോമീറ്റർ അല്ലേ. കറക്റ്റ് കമ്പനി സർവീസ് സർവീസ് ഉള്ള വണ്ടിയാണ്. 2019 മോഡലാണ്. നല്ല വൃത്തി ഉണ്ടല്ലേ. ഹിസ്റ്ററി ഒക്കെ അവൈലബിൾ ആണോ? അവൈലബിൾ. പിന്നെ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല. പക്കാ വണ്ടിയാണ് അല്ലേ. പക്കാ വണ്ടിയാണ്. എത്ര നമ്മൾ ചോദിക്കുന്ന വില? ഇത് 7,55,000 രൂപയാണ് ചോദിച്ചത്. 2019 മോഡൽ. 7,55,000. ഒരു 50 രൂപ നെഗോസിയബിൾ. ഒരു 50 രൂപ വെച്ച് നമുക്ക് ബാക്കി ലോൺ ചെയ്തു. ലോൺ ചെയ്യാം. അപ്പൊ എന്തായാലും 7 ലക്ഷത്തിന് മേലെ ലോൺ ചെയ്യാം അല്ലേ. ഒരു 50,000 രൂപ കയ്യിൽ കണ്ടാൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന നല്ല വൃത്തിയുള്ള അടിപൊളി ഒരു ബലേനോ ആണ്. അതെ. ഇനി ആർക്കെങ്കിലും പോളോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് അല്ലേ. ഇത് GT ആണ്. GT ഡീസൽ വരുന്ന വരുന്നത്. ഓക്കേ, അതായത് മാനുവൽ വരും. അതെ, മാനുവൽ. 2015-16 രജിസ്ട്രേഷൻ. 1.6 ആണോ 1.5? 1.6 ആണ്. 1.6 ഡീസൽ എഞ്ചിൻ അല്ലേ. ഡീസൽ. അതായത് നമ്മുടെ പെട്രോൾ GT ഓട്ടോമാറ്റിക് എന്ന് പറയുന്നതിന്റെ സെയിം സാധനം ഡീസലിലേക്ക് വന്നു. ഡീസലിലേക്ക് വന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു പെട്രോളിനേക്കാളും കുറച്ചും കൂടി പവർഫുൾ ആയിരിക്കും അല്ലേ. ഓക്കേ, പെട്രോൾ വരുമ്പോൾ ശരിക്കും DST ഗിയർ ബോക്സ് വരും. അതെ, ഇത് മാനുവൽ ആണെന്നേ ഉള്ളൂ. ഏതാ മോഡൽ? 15 മോഡല്? 2015 മോഡല്, 16 രജിസ്ട്രേഷൻ. 16 രജിസ്ട്രേഷൻ. എത്ര ഓടിയിട്ടുണ്ട്? ഇത് 78,000 കിലോമീറ്റർ, കറക്റ്റ് ജെനുവിൻ കിലോമീറ്റർ ആണ്, കമ്പനി സർവീസ് ആണ്. ഓക്കെ, അപ്പോൾ GT ഒന്നും സാധാരണ ഇങ്ങനെ ലോ കിലോമീറ്റർ നമ്മൾ കാണാറില്ല. കാണാറില്ല. എന്തായാലും ലോ കിലോമീറ്റർ ആണ്. ഇത് അന്നത്തെ ഫുൾ ഓപ്ഷൻ ആണോ? അതെ, ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. അലോയ് വീൽ ഉണ്ട്. ഒട്ടുമിക്ക എല്ലാ ഫീച്ചേഴ്സും ഉണ്ടാവും. അതെ, സകല സാധനങ്ങളും ഉണ്ട്. നല്ല വൃത്തിയാണ് കേട്ടോ. വെള്ള കളറാണ് കാണാൻ. ഇൻറ്റീരിയർ ആണെങ്കിലും സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ സ്റ്റിയറിംഗ് കൺട്രോൾസ് വരും, AC പവർ സ്റ്റിയറിംഗ്, ഫോർ ഡോർ പവർ വിൻഡോ, ഇൻബിൽഡ് സെറ്റ്, എല്ലാവിധ സാധനങ്ങളും ഉണ്ട് അല്ലേ. അതെ. ₹6,25,000 വരെ നല്ല പാർട്ടിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്തു കൊടുക്കാം. അപ്പൊ എന്തായാലും ഒരു എന്താ പറയാ, 25,000 രൂപയുടെ ഉള്ളില്, അതെ, 25,000 രൂപയുടെ ഉള്ളിൽ കാണുകയാണെങ്കിൽ എടുക്കാൻ പറ്റുന്ന ഡീസൽ GT ഓപ്ഷനിൽ വരുന്ന ഒരു പോളോയാണ്. ഒരു 6 ലക്ഷം രൂപ വരെ ലോണും കിട്ടും അല്ലേ. നല്ല പ്രൊഫൈൽ ഉള്ള ഒരാൾക്കാണെന്നുണ്ടെങ്കിൽ 6 ലക്ഷം രൂപ വരെ നമുക്ക് ലോൺ ചെയ്തു കൊടുക്കും. അപ്പോൾ എന്തായാലും താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളൂ. നല്ലൊരു കിടിലൻ വണ്ടിയാണ് കേട്ടോ. അത്രയും ക്വാളിറ്റി ഉള്ള ഒരു വണ്ടിയാണ്. നല്ല റെഡ് കളറിലുള്ള ഒരു ഹ്യുണ്ടായി മോഡലാണ്. റെഡ് കളർ. റെഡ് കളർ. ടച്ചപ്പോ കാര്യങ്ങളോ ഒന്നും കയറിയിട്ടില്ല. 1,20 കറക്റ്റ് കമ്പനി സർവീസ് ഉള്ള ഓട്ടോ ആണ് അല്ലേ. ഇത് ഓണർഷിപ്പ് തേർഡ് ആയിട്ടുണ്ട്. ഇത് ശരിക്കും ഇപ്പോ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. എല്ലാം കമ്പനി സാധനം തന്നെയാണ്. ഈ ഏറ്റവും ഫുൾ ലോഡ് വണ്ടി ആയതുകൊണ്ട് തന്നെ എല്ലാവിധ ഫീച്ചേഴ്സും വരും. ഫോർ ഡോർ പവർ വിൻഡോ, AC പവർ സ്റ്റിയറിംഗ്, അലോയ് വീല്, അതുപോലെ തന്നെ DRL വരും, പിന്നെ സ്റ്റിയറിംഗ് കൺട്രോൾസ് വരും, പുഷ് ബട്ടൺ സ്റ്റാർട്ട് വരും, കീലെസ് എൻട്രി വരും. ഇല്ലാത്തതായിട്ടൊന്നുമില്ല അല്ലേ. പറയാൻ തുടങ്ങിയാൽ കുറെ പറയാനുണ്ട്. അതുപോലെ തന്നെ ഇന്റീരിയർ ഒക്കെ ആണെങ്കിലും നല്ല കിഡിലൻ
സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ഓൾറെഡി പറഞ്ഞു കമ്പനി ഇൻബിൽഡ് മ്യൂസിക് സിസ്റ്റം സംഭവങ്ങളും അതും വരും. നല്ല വൃത്തിയുള്ളൊരു വണ്ടി അല്ലേ? എല്ലാം കൊണ്ടും എത്ര നമ്മൾ ചോദിക്കുന്നത്? ഇത് 865,000 രൂപ നമ്മൾ ചോദിക്കുന്നത്. 865,000 ലക്ഷം കൂടുതലല്ലേ? അല്ല, ഇത് 8 ലക്ഷം രൂപ വരെ നമുക്ക് ലോൺ ചെയ്തു. 8-8.20 നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാം. 8-70 വരെ ലോൺ ചെയ്യും. 8-20 വരെ നമുക്ക് ലോൺ ചെയ്തു. 20 വരെ അല്ലേ? ഓക്കേ, അപ്പോൾ ഒരു 30 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഇറക്കാൻ പറ്റും. എത്ര വില എത്ര പറഞ്ഞു? 865,000. ഓക്കെ, അപ്പോൾ പ്രൈസ് നെഗോഷ്യബിൾ ആണ്. മാക്സിമം കുറച്ച് കൊടുക്കണം കേട്ടോ. ചെറിയ വ്യത്യാസത്തിലേ ചെയ്യാൻ പറ്റുള്ളൂ. 850,000 രൂപയ്ക്ക് നമുക്ക് ഫൈനൽ കൊടുക്കാം. 8-20 വരെ നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാം. അപ്പൊ എന്തായാലും 30,000 രൂപയ്ക്ക് നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. ഈ 8.5 പറഞ്ഞത് ഫൈനലാണ്? ഫൈനലാണ്, അതിലൊന്നും കുറയില്ല. അപ്പൊ എന്തായാലും 30,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഇറക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു ക്രെറ്റ അല്ലേ? അതെ. കിലോമീറ്റർ 120 ആണ് ഓടി. 120 ജെനുവിൻ ആണ്. തേർഡ് ഓണർഷിപ്പ് ആണുള്ളത്. ഓൾറെഡി ഇനി എടുക്കുന്ന ആള് നാലാമത്തെ ഓണർഷിപ്പ് ആയിരിക്കും. നാലാമത്തെ ഓണർഷിപ്പ് ആവും. പിന്നെ ഈ ഏറ്റവും വലിയ ഹൈലൈറ്റ്, 8-20 വരെ ലോണും കിട്ടും കേട്ടോ. അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഇനി ഇവിടെ ഒരു എക്കോസ്പോർട്ടും കൂടി ഉണ്ട്. ഏതാ മോഡല്? ഇത് 2016 മോഡൽ തന്നെയാണ്. ഓട്ടോമാറ്റിക് ആണ്. പെട്രോൾ ആണ്. ഓട്ടോമാറ്റിക് പെട്രോൾ വരുന്ന 2016 മോഡലാണ്. എത്ര ഓടിയിട്ടുണ്ട് ഇത്? 40,000 കിലോമീറ്റർ. കറക്റ്റ് കമ്പനി സർവീസ് ആണ്. ടച്ചപ്പോ കാര്യങ്ങളൊന്നും കേറിയിട്ടില്ല. ഒറിജിനൽ വണ്ടിയാണ്. ഒറിജിനൽ വണ്ടി. ജെനുവിൻ കിലോമീറ്റർ ആണല്ലോ അല്ലേ? അതെ, സെക്കൻഡ് ഓണർ ആണ് വരുന്നത്. ഓക്കെ, ഇത് ഏതാ വേരിയന്റ്? ടൈറ്റാനിയം പ്ലസ്. ടൈറ്റാനിയം പ്ലസ്, അതായത് അന്നത്തെ ഏറ്റവും ഫുൾ ഓടി വണ്ടി. ടയർ ഭാഗങ്ങളൊക്കെ ആണെങ്കിലോ? ടയറൊക്കെ 60%, 70% ഒരു 10-20,000 കിലോമീറ്റർ ഒക്കെ ഓടിക്കാനുള്ള ടയർ ഉണ്ട്. ഈ പറഞ്ഞ പോലെ തന്നെ നല്ല വൃത്തിയുണ്ട്. എവിടെയും കാര്യമായ സ്ക്രാച്ചസോ ഡെന്റോ ഒന്നും കാണുന്നില്ല. റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല. ഇൻഷുറൻസ് ഫെബ്രുവരി 2024 വരെ വരുന്നുണ്ട്. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. റീപ്ലേസോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്. അതുകൊണ്ട് തന്നെ ഒരു 12 കിലോമീറ്റർ ഒക്കെ മൈലേജ് പ്രതീക്ഷിച്ചാൽ മതി. ഒരു 13-14 നമ്മൾ ഓടിക്കുന്ന രീതിക്ക് അനുസരിച്ച് വരും. കിട്ടും. ഇന്റീരിയർ ആണെങ്കിൽ നല്ല സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം നല്ല വൃത്തിയുള്ള ഒരു വണ്ടി അല്ലേ? അതെ, നല്ല ക്വാളിറ്റി ഉള്ള കാര്യമായ ഓട്ടോ ഒന്നും ഇല്ലാത്ത ഒരു ഫാമിലിക്ക് മേടിച്ചിട്ടാൽ അവിടെ കിടന്നുള്ളൂ. ഒരു കംപ്ലൈന്റും വരില്ല. അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. പിന്നെ ഫോർഡ് നിർത്തിപ്പോയത് കൊണ്ട് വണ്ടി എടുക്കുന്നതിന് പേടിക്കൊന്നും വേണ്ടല്ലോ. കമ്പനി സർവീസ് ചെയ്യുന്നുണ്ട്. 15 വർഷത്തെ സർവീസ് അവർ സർവീസ് ചെയ്യും. കൊടുക്കണം എന്നുള്ളത് നിയമമാണ്. അപ്പൊ അതെന്തായാലും നിങ്ങൾക്ക് ഫോർഡ് എടുത്താൽ തന്നെ ഒരു വിഷയവും വരില്ല. ഇത് നമ്മൾ എത്ര ചോദിക്കുന്നത്? ഇത് ഞാൻ ആവശ്യപ്പെടുന്നത് 6 ലക്ഷം രൂപയാണ്. 6 ലക്ഷം രൂപ 2016. ഓക്കെ, ഈ 6 ലക്ഷത്തിൽ നെഗോഷ്യബിൾ ആണ്. നെഗോഷ്യബിൾ ആണ്. പിന്നെ ഓട്ടോമാറ്റിക്കും കൂടിയാണ്. അതുകൊണ്ട് തന്നെ വണ്ടിക്ക് ലേശം മാർക്കറ്റ് ഉള്ള വണ്ടിയാണ്. പിന്നെന്താ പറയാ, ഒരു കോമ്പാക്ട് എസ് യു വി തന്നെയാണ്. നല്ല അടിപൊളി ഒരു എസ് യു വി അല്ലേ? ഇത് നമുക്ക് എത്ര ലോൺ ചെയ്യാൻ പറ്റും? നമുക്കൊരു 5-50 ലോൺ ചെയ്യാം. 5.5 വരെ ലോൺ ചെയ്യാം അല്ലേ? അപ്പൊ ഒരു 50,000 രൂപ കയ്യിൽ കണ്ടാൽ എടുക്കാൻ പറ്റുന്ന നല്ല കിഡിലിന് ഒരു എസ് യു വി വണ്ടി അല്ലേ? ഓട്ടോമാറ്റിക്. മിഡിൽ ഓപ്ഷനിലുള്ള നല്ല അടിപൊളി ഒരു ഡീസൽ എസ് യു വിയും കൂടി കാണിച്ചു തരാം. ഒരു കോമ്പാക്ട് എസ് യു വി അല്ലേ? ഏതാ മോഡല്? 2017 മോഡൽ. വീഡിയോ വേരിയന്റ് ആണ് വരുന്നത്. വീഡിയോ ആണല്ലേ? ഓക്കെ. ഈ ഡ്യുവൽ ടോൺ വരുന്നതാണ്? കമ്പനി ചെയ്തതാണ് അല്ലേ? ഓക്കെ. എന്തായാലും നല്ല വൃത്തിയുണ്ട് വണ്ടി കാണാൻ. ഒരു ഓറഞ്ചും അല്ല, റെഡും അല്ലാത്തൊരു കളർ അല്ലേ? അതെ. പക്ഷെ നല്ല വൃത്തിയുണ്ട്. പോലീസ് ഒക്കെ ചെയ്ത് നല്ല തിളങ്ങിക്കോളും കിടന്നിട്ട്. അതെ. എന്തെങ്കിലും ആക്സിഡന്റ് റീപ്ലേസ്മെന്റ്? ടച്ചപ്പോ കാര്യങ്ങളൊന്നും കേറില്ല. ഓജി കളറാണ്. ഓക്കെ. ആക്സിഡന്റ് ഒന്നുമില്ല. ഇതിപ്പോ നമ്മൾ എത്ര കിലോമീറ്റർ ഓടിയിട്ടുള്ളത്? 90,000 കിലോമീറ്റർ ഓടിയ ഡീസൽ വണ്ടിയാണ്. 2017 ആണ് അല്ലേ? അപ്പൊ 17 മോഡലിനെ അപേക്ഷിച്ച് 90 എന്ന് പറയുന്നത് വലിയൊരു ഡീസൽ വണ്ടി കൂടിയല്ലേ? ഡീസൽ വണ്ടിയും കൂടിയാണ്. പിന്നെ അലോയ് വീലും കാര്യങ്ങളൊന്നും വരുന്നില്ല. അതെ. ടയറൊക്കെ ആണെങ്കിൽ എത്ര ഉണ്ടാവും? ഒരു 70-60% ടയർ ഉണ്ട് അല്ലേ? അപ്പൊ എന്തായാലും മോശം ഇല്ലാണ്ട് ഓടിക്കാൻ പറ്റുന്ന നല്ലൊരു വണ്ടി. സർവീസ് ഒക്കെ ചെയ്യുന്നതാണല്ലോ അല്ലേ? എഞ്ചിൻ പരമായിട്ടൊക്കെ വണ്ടി ഒക്കെയാണ്. എത്ര നമ്മൾ ചോദിക്കുന്നത്? ഇത് നമ്മള് 7,25,000 രൂപയാണ് ചോദിക്കുന്നത്. 7,25,000. അത് റേറ്റ് നെഗോഷ്യബിൾ. ചെറിയ വ്യത്യാസം നമ്മൾ ചെയ്തു കൊടുക്കാൻ പറ്റും. ഇത് നമുക്ക് എത്ര ലോൺ ചെയ്യാൻ പറ്റും? ഇതൊരു 6.30 ഒക്കെ നമുക്ക് ലോൺ ചെയ്യാം. 6.30 ഒരു 1 ലക്ഷം രൂപേന്റെ മേലെ എന്തായാലും കാണണല്ലോ. 1-1.5 ലക്ഷം രൂപ കയ്യിൽ കാണുകയാണെങ്കിൽ എടുക്കാൻ പറ്റുന്ന നല്ലൊരു അല്ലേ? ഇതില് പരമാവധി ലോൺ ചെയ്ത് കൊടുക്കൂലെ? ആ, ചെയ്ത് കൊടുക്കാം. ഈ ലോണിന്റെ കാര്യം എന്താ വെച്ചാൽ നമ്മള് പാർട്ടിന്റെ പ്രൊഫൈൽ വെച്ചിട്ടാണ് നമ്മൾ ചെയ്ത് കൊടുക്കുക. അപ്പൊ എന്തായാലും നിങ്ങളുടെ പ്രൊഫൈൽ ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് പരമാവധി ലോണും കാര്യങ്ങളൊക്കെ ഇവർ ഇവിടുന്ന് ചെയ്തു തരും. നല്ല വൃത്തിയുള്ള നല്ല ക്വാളിറ്റി ഉള്ള ഒരു വണ്ടിയാണ്. നമ്മുടെ മാനൂസ് കാർ വേൾഡിലെ ഈ ഒരു എപ്പിസോഡിലെ അവസാനത്തെ വണ്ടി അല്ലേ? അതെ, അവസാനത്തെ വണ്ടി. നല്ല അടിപൊളി ഒരു മോഡലുള്ള വണ്ടികൾ പുറത്തുണ്ട്. 5-6 വണ്ടികൾ പുറത്തുണ്ട്. പുറത്തുണ്ട് അല്ലേ? ഓക്കെ. അപ്പൊ എന്തായാലും നമുക്ക് ഇനി അടുത്തൊരു എപ്പിസോഡിൽ ആ വണ്ടികളും കൂടി ഒന്ന് തീർച്ചയായിട്ടും. പിന്നെ നിങ്ങൾക്ക് ഏത് വണ്ടിക്ക് എൻക്വയറി വന്നാലും നിങ്ങൾ കൊടുക്കൂലേ? ഓ, കൊടുക്കും തീർച്ചയായിട്ടും. ഇവിടെയുള്ള വണ്ടികൾ മാത്രമല്ല, വേറെ ഏതെങ്കിലും വണ്ടിക്ക് ഒരാൾ വിളിച്ച് നിങ്ങൾ തീർച്ചയായിട്ടും ലോണും കാര്യങ്ങളൊക്കെ ചെയ്തു, എല്ലാം ചെയ്തു കൊടുക്കും. ഓക്കെ. അപ്പൊ എന്തായാലും ഈ ഓൾഡ് ചെയ്ത മോഡല്? ഇത് 2014 മോഡലാണ്. 14 ആണ്. പെട്രോൾ ആണ്, ഓട്ടോമാറ്റിക് ആണ്. പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്. ഈ പെട്രോൾ ഓട്ടോമാറ്റിക് എന്ത് മൈലേജ് കിട്ടും? ഒരു 14, 12 മുതൽ 14 ആ ഒരു റേഞ്ചിൽ കിട്ടും. അതേപോലെ തന്നെ വലിയ ഒരു സെഡാൻ വണ്ടിയാണ്. ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ടൊയോട്ടയുടെ വണ്ടി ആയതുകൊണ്ട് പ്രോപ്പറായിട്ട് സർവീസ് ചെയ്ത് കൊടുത്താൽ കാലങ്ങളോളം ഒരു കുഴപ്പവും വരില്ല. നല്ല വൃത്തിയുണ്ട്. ബോഡി ഷേപ്പ് ആണെങ്കിലും നല്ല ക്വാളിറ്റി ഉണ്ട്.
അന്നത്തെ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. അതെ, തീർച്ചയായും ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് അല്ലേ. അലോയ് വീലും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഒട്ടുമിക്ക എല്ലാ ഫീച്ചേഴ്സും ഉണ്ടാവും. ടയർ വാങ്ങലാണ് എത്ര ഉണ്ടാവും? ഒരു 60% ടയർ കാര്യങ്ങൾ. 60% ടയർ. സിംഗിൾ ഓണർ വണ്ടിയാണ്. സിംഗിൾ ഓണർ. ഇത് ടച്ചപ്പോ കാര്യങ്ങളോ ഒന്നും കയറിയിട്ടില്ല. ഒറിജിനൽ കളറാണ്, കമ്പനി കളറാണ്. ഇന്ത്യയിലെ നല്ല വൃത്തിയുണ്ട്. ഒരു പോറലും ഇല്ല. നമ്മൾ എത്ര കിലോമീറ്റർ ഓടി? 94 കിലോമീറ്റർ ഓടി. 94 കിലോമീറ്റർ ഓടി. എത്ര നമ്മൾ ചോദിക്കുന്നതല്ല? നമ്മള് 9,000 രൂപയാണ് ചോദിക്കണേ. 9,50,000 നമ്മുടെ ആൾക്കാർക്ക് നല്ല റേറ്റിൽ കൊടുക്കണം. കാരണം വില കുറച്ച് കൊടുക്കണം. അതുപോലെ തന്നെ നിങ്ങളെ പ്രോപ്പറായിട്ട് എൻക്വയറിക്ക് മറുപടി കൊടുക്കൂലേ നിങ്ങള്? ഓ, തീർച്ചയായിട്ടും. ഇപ്പൊ ഏതെങ്കിലും ഒരു വണ്ടിയിൽ കൂടുതൽ ഡീറ്റെയിൽസ് വേണമെങ്കിൽ ഫോട്ടോ ഒക്കെ അയച്ചു. നമ്മുടെ ഓഫീസ് നമ്പർ അഡീഷണൽ ആയിട്ട് കൊടുത്താൽ മതി. ഓഫീസ് അത് തീർച്ചയായിട്ടും അറ്റൻഡ് ചെയ്യും. ഇപ്പൊ എന്തായാലും ആർക്കും മറുപടി കിട്ടാതിരിക്കുന്ന പ്രശ്നങ്ങളൊന്നും വരില്ല. അപ്പൊ നമ്മൾ ഇന്ന് ഇവിടെ കാണിച്ച ഇത്രയധികം വണ്ടികൾ, ഏതെങ്കിലും വണ്ടി നിങ്ങൾക്ക് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് എല്ലാം നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലാണുള്ളത്. അപ്പൊ അതിൻ്റെ അകത്തൊന്ന് ചെക്ക് ചെയ്താൽ മതി. വിത്ത് വാട്സപ്പ് കോൺടാക്ടും എല്ലാം ഉണ്ടാവും. തീർച്ചയായിട്ടും. ഓക്കെ, ഇതിൽ എനിക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത് എന്താ വെച്ചാൽ, നമ്മളിതിൽ 3 കാര്യങ്ങൾ നമ്മൾ ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട്. ഫ്ലഡ് എഫക്റ്റ് നമ്മൾ ഗ്യാരണ്ടിയാണ്, പിന്നെ കിലോമീറ്റർ ഞാൻ ഗ്യാരണ്ടിയാണ്. ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ ഞാൻ കിലോമീറ്റർ ഗ്യാരണ്ടി ആയിരിക്കും. ചില വണ്ടികൾ ഞാൻ എനിക്ക് ജെന്യൂൻ അല്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതൊഴിച്ച് ബാക്കിയുള്ള എല്ലാ വണ്ടികൾക്കും കിലോമീറ്റർ ഞാൻ ഗ്യാരണ്ടിയാണ്. പിന്നെ മേജർ ആയിട്ട് എന്തെങ്കിലും ആക്സിഡന്റോ കാര്യങ്ങളോ, ഒരു ഗ്ലാസ് മാറോ ഡോർ മാറോ സ്വാഭാവികം വരുന്ന കമ്പങ്ങളാണ്. മേജർ ആയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അതെ, അങ്ങനത്തെ എന്തെങ്കിലും മേജർ ആയിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾ വണ്ടി ഇവിടെ നിന്ന് എടുത്തു പോയിട്ട് ഒരു പക്ഷെ ഞാനും കാണാത്ത കേസാണെന്നുണ്ടെങ്കിൽ പിന്നീട് നിങ്ങൾ കണ്ടാൽ പോലും ഞാനത് റിട്ടേൺ എടുക്കും. അപ്പൊ എന്തായാലും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇവിടെ കറക്റ്റ് ആയിട്ട് ഇവർ ചെയ്തു തരും. ഇനി അങ്ങനത്തെ എന്തെങ്കിലും നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഒന്നും ടെൻഷൻ അടിക്കാണ്ട് തന്നെ ഇവിടെ കൊണ്ടു കൊടുക്കുക. തീർച്ചയായിട്ടും. ഒന്നെങ്കിൽ കാശ് തിരിച്ചു കൊടുക്കും, ഇല്ല വേറെ വണ്ടി കൊടുക്കും. തീർച്ചയായിട്ടും. അങ്ങനെ തന്നെയല്ലേ? അങ്ങനെയാണ്. അപ്പൊ എന്തായാലും നമ്മൾ ഈ കാണിച്ച വണ്ടികൾ ഏതെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തോളൂ. അപ്പൊ ഈ ഒരു എപ്പിസോഡ് ഞാൻ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ്. അടുത്ത ഒരു കിടിലൻ, അതായത് കുറച്ച് വണ്ടികൾ കൂടി വരാനുണ്ടല്ലേ. അപ്പോൾ ആ ഒരു എപ്പിസോഡ് നമ്മൾ അടുത്തൊരു എപ്പിസോഡായിട്ട് ചെയ്യുന്നതാണ്. അപ്പൊ എന്തായാലും അടുത്തൊരു കിടിലൻ എപ്പിസോഡ് കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.